സർക്കാർ എന്ന കൊൽക്കത്ത സ്വദേശിയുടെ ദുരനുഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. തനിക്കൊരു പൊന്നോമന പിറന്നെന്ന സന്തോഷത്തിലിരിക്കുമ്പോഴാണ് സർക്കാരിനെ തേടി ആ വാർത്ത എത്തിയത്. കുഞ്ഞു മരിച്ചു. ചുറ്റിക്കെട്ടിയ തുണിക്കുള്ളിൽ തന്റെ കുഞ്ഞ്. മൃതദേഹവുമായി നാട്ടിലേക്ക് മടങ്ങാൻ ഡോക്ടറുടെ നിർദ്ദേശം. മാനസികമായും ശാരീരികമായും തളർന്ന സർക്കാർ ഭാര്യയെയും തന്റെ കുഞ്ഞിന്റെ മരവിച്ച ശരീരവുമായി നാട്ടിലേക്ക് മടങ്ങി. ഹിന്ദു ആചാരപ്രകാരം കുഞ്ഞിന്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി. തന്റെ കുഞ്ഞിന്റെ ചിതയ്ക്ക് മുന്നിൽ മരവിച്ചു നിന്നു. ഒരു വർഷം കടന്നുപോയി. കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മ മാത്രം ആ മാതാപിതാക്കൾക്ക് ചിതയ്ക്കൊപ്പം എരിക്കാനായില്ല. അങ്ങനെ തങ്ങളുടെ കുഞ്ഞിന്റെ മരണ സർട്ടിഫിക്കറ്റും അവർ എരിച്ചു കളഞ്ഞു. সবাই তদন্ত করছে বাচ্চাটা ফিরে আনার জন্য। তো আমি চাই বাচ্চাটা ফিরে আসুক, আর যা যেসব মা বাচ্চা হারিয়েছে তাদের বাচ্চাগুলো যেন তাদের কোলে ফিরে আসে। കുട്ടിക്കടത്ത് വ്യാപകമാണെന്ന വാർത്തയെ തുടർന്ന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് കൊൽക്കത്തയിലെ ഒരു നഴ്സിംഗ് ഹോമിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് നിരവധി കുഞ്ഞുങ്ങളെയാണ്. കടലാസ് പെട്ടികളിലാക്കി സൂക്ഷിച്ച 3 കുട്ടികളെയും അന്ന് അവർ മോചിപ്പിച്ചു. ദിവസങ്ങൾക്കകം കൊൽക്കത്തയുടെ സമീപ പ്രദേശങ്ങളിലെ പല നഴ്സിംഗ് ഹോമുകളിലും പരിശോധന തുടർന്നു. അന്നത്തെ പരിശോധനയിൽ കണ്ടെത്തിയത് 9 പെൺകുഞ്ഞുങ്ങളെയാണ്. 1 മുതൽ 9 മാസം വരെ പ്രായമുള്ള ശിശുക്കൾ. ചിലർ പാൽ ഛർദ്ദിച്ച നിലയിലും ചിലരാകട്ടെ വ്രണം പൊട്ടിയൊഴുകുന്ന നിലയിലുമായിരുന്നു. കൊൽക്കത്തയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഇത്തരം വാർത്തകൾ വരാൻ തുടങ്ങിയതോടെ പെൺവാണിഭ സംഘമാണ് ഇതിന് പിന്നിലെന്ന പോലീസ് പ്രഖ്യാപനമുണ്ടായി. പക്ഷേ അതിന് അപ്പുറത്തായിരുന്നു പല കഥകളും. കുട്ടികളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് മുതൽ ചെറുതും വലുതുമായ കുട്ടിക്കടത്തും അതിന്റെ പിറകിലെ കുറ്റകൃത്യങ്ങളും. ഇതുവരെ കൊൽക്കത്തയിൽ മാത്രം 3 നഴ്സിംഗ് ഹോമുകൾ പൂട്ടി. 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 10 പെൺകുട്ടികളെയും 3 ആൺകുട്ടികളെയും മോചിപ്പിച്ചു. പക്ഷേ ഇതെല്ലാം കണ്ടെത്തിയ കണക്കുകൾ മാത്രമാണ്. അതിനപ്പുറം എത്രയെന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത കണക്കുകൾ. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് 100 ചിൽഡ്രൻ എ ഇയർ, സോ യു മൾട്ടിപ്ലൈ ദാറ്റ് ബൈ 20. സർക്കാരിനെയും ഭാര്യയെയും കൊൽക്കത്തയിലെ പ്രസ്തുത നഴ്സിംഗ് ഹോമിലേക്ക് എത്തിച്ചതിന് പിന്നിൽ 3 ഡോക്ടർമാരാണ് പ്രവർത്തിച്ചത്. കുഞ്ഞിന് ഹൃദയ സംബന്ധമായ രോഗമുണ്ടെന്ന് പറഞ്ഞാണ് അവരെ അങ്ങോട്ട് അയച്ചത്. തങ്ങളുടെ കുഞ്ഞ് ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് സർക്കാരും ഭാര്യയും വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് അവർക്കിഷ്ടം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.